നമസ്കാരം, ഞാൻ രശ്മി. ഞാൻ വീണ്ടും എത്തിയേക്കുന്നത് ഒരു നല്ല യൂസ്ഫുൾ ടിപ്പായിട്ട്. നമ്മളെല്ലാവരും തന്നെ, നമ്മുടെ കുഞ്ഞു മക്കൾ തൊട്ട് പ്രായമുള്ളവർ വരെ എല്ലാവരും പല്ല് തേക്കാറുണ്ട്. കഴിവത് നമ്മൾ രണ്ടു വട്ടം പല്ല് തേക്കണം എന്നാണ് പറയണത്. പക്ഷേ ചിലരത് മടിച്ച് ഒരു വട്ടം ഒക്കെ ആക്കാറുണ്ട്. പിന്നെ പല്ലുവേദന വന്നാൽ പിന്നെ നമുക്ക് കിടന്നുറങ്ങാനും പറ്റത്തില്ല, നല്ല വേദനയായിരിക്കും. ആ സമയത്ത് വരുന്ന പല്ലുവേദന മിക്കാറും രാത്രിയിലൊക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാനോ അല്ലെങ്കിൽ മെഡിസിൻ പോയി മേടിച്ച് കഴിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ കിച്ചണിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കുഞ്ഞ് ഹോം റെമഡീസ് ഒക്കെ കണ്ടു നോക്കിയാലോ. ഞാൻ ഇന്ന് 3 ഹോം റെമഡീസ് കാണിക്കേണ്ട, ഏതെങ്കിലും ഒരെണ്ണം മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്ന അയ്മോദകമാണ്. ഈ അയ്മോദകം നമുക്ക് കുറേയേറെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോം റെമഡി ഉണ്ടാക്കാൻ വേണ്ടി അയ്മോദകത്തിൻ്റെ കൂടെ ദ ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഈ രണ്ട് സാധനങ്ങളും നമ്മുടെ പല്ലുവേദന ഇൻസ്റ്റൻ്റ് ആയിട്ട് കുറയാനും അതുപോലെ പല്ലൊക്കെ നല്ല ഹൈജീൻ ആക്കി വെക്കാനും പിന്നെ നമ്മുടെ വായിലുള്ള സ്മെല്ല്, മോണ വീക്കൽ അങ്ങനെ പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വേണം എടുക്കാൻ. അപ്പം നമ്മുടെ പാൻ നല്ലതായിട്ട് ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ ചേർത്ത് ഒന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ഗ്രാമ്പുമൊക്കെ നല്ല രീതിയിലൊന്ന് വീർത്ത് വരും. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ നല്ല നൈസായിട്ടുള്ളൊരു പൗഡർ റെഡിയാക്കി എടുക്കണം. ആ പൗഡർ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ അയ്മോദകം ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. കരിഞ്ഞു പോകാനും പാടില്ല, അതുപോലെ തന്നെ ഇത് നല്ലതായിട്ട് റോസ്റ്റും ആവണം. അതിൻ്റെ ശേഷം നമ്മൾ ഇതെടുത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു നല്ല നൈസായിട്ടൊരു പൗഡർ ആക്കി എടുക്കണം. മിക്സിയിൽ എന്തായാലും ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല ഇടിയനിലോ അല്ലെങ്കിൽ അരകല്ലിലൊക്കെ കൊണ്ടുപോയി വെച്ച് നമ്മളൊന്ന് നല്ലതായിട്ടൊന്ന് പൗഡർ ആക്കി എടുക്കണം. നമ്മൾ ഉമ്മിക്കിരിയൊക്കെ വെച്ച് പല്ല് തേച്ചിട്ടുണ്ടായിരിക്കില്ല, ആ ഒരു സെയിം ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ഈ ഒരു പൊടി വെച്ച് ചെയ്താലും കിട്ടണം. അപ്പോൾ ഇതിപ്പോൾ നല്ലതായിട്ട് നൈസായിട്ടുള്ള പൗഡർ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇനി 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പല്ലല്ല തേക്കേണ്ടത്, നമ്മൾ ഇത് നമ്മുടെ കയ്യിലോട്ട് കൈ ഒന്ന് നനച്ചതിൻ്റെ ശേഷം ഇതിലോട്ടൊന്ന് മുക്കി നമ്മുടെ പല്ലിലൊക്കെ ഇത് നല്ലതായിട്ടൊന്ന് തൂത്ത് പിടിപ്പിക്കണം. ജസ്റ്റ് വായിലകത്ത് നമ്മുടെ പല്ലിൽ എവിടെയാണോ കേടുള്ളത് അവിടെ ഒന്ന് തൂത്ത് പിടിപ്പിച്ച് ഒരു 5-10 മിനിറ്റ് അതുപോലെ തന്നെ വെച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് കുലുക്കൊഴിഞ്ഞ് കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ പല്ലിൽ എന്തെങ്കിലും വേദനയോ അതുപോലെ തന്നെ ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചത്തു പോകണമായിരിക്കും. അപ്പോൾ എന്താ ഇത് കണ്ടില്ലേ, ഇതുപോലെ കുറച്ചെടുത്ത് നമ്മുടെ കൈയൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ പല്ലിലൊക്കെ നല്ല രീതിയിലൊന്ന് തൂത്ത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ പല്ലിൽ എന്തെങ്കിലും നമുക്ക് ഒരു പല്ല് കേടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ആ ബാക്ടീരിയനെ കൊല്ലാൻ ഈ ഒരു പൊടിക്ക് സാധിക്കണമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. വെളുത്തുള്ളി ഇതുപോലെ പച്ചയ്ക്ക് കഴിക്കാൻ ആർക്കാണ് ഇഷ്ടമുള്ളത്? ആർക്കും ഇഷ്ടം കാണത്തില്ല, പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ഒന്നും പറയണ്ട. പക്ഷെ കറികളിലൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്. പക്ഷെ പച്ചയ്ക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പം ഞാൻ ദേ ഇവിടെ പറയാൻ പോണ കാര്യം, ഞാൻ ദേ ഇതിൽ നിന്ന് ഒരു അള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം എൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഒരു ഉപ്പും ഇതിലോട്ട് ചേർത്തതിന് ശേഷം ഇത് നല്ലതായിട്ടൊന്ന് ഇടിച്ചെടുക്കാൻ പോവാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പല്ലിലൊക്കെ എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിൽ ആ ഒരു ബാക്ടീരിയയ്ക്ക് ഇതിൻ്റെ ആ ഒരു സ്മെല്ല് ഇഷ്ടമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ച വെളുത്തുള്ളി എടുക്കുമ്പോൾ ഇതിലൊരു അൾസലിൻ എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ആ ഒരു സബ്സ്റ്റൻസ് നമ്മുടെ വായിലുള്ള ബാഡ് സ്മെൽ മാറ്റാനും പിന്നെ ബാക്ടീരിയ ഉള്ള കാരണം ആണ് നമുക്ക് ഈ ബാഡ് സ്മെൽ ഉണ്ടാവണം, അതുപോലെ തന്നെ പല്ലൊക്കെ കേടാവണം. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ഹോം റെമഡിയാണ് ഈ ഒരു സംഭവം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു പേസ്റ്റ് റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ പല്ലിൽ എവിടെയാണോ നമുക്ക് ബാക്ടീരിയ ഉള്ളത് അവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ബാക്ടീരിയയെ കൊല്ലാൻ ഇത് സഹായിക്കണമായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ടിപ്പിലോട്ട് പോകാം. ഞാൻ ദേ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പോവാണ്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചാണ് അയ്മോദകം ഉണ്ടല്ലോ, ആ ഒരു അയ്മോദകം നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ നല്ലതായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഗാർഗിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വായിലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദാൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.